ഇവിടെ നടൻ സിദ്ദിഖ്, എടവനക്കാട് സിദ്ദിഖ്. എടവനക്കാട് സിദ്ദിഖ് എന്ന് പറയേണ്ട ആവശ്യമില്ല, എടവനക്കാട് കാരണം സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം, മകൻ്റെയാണോ മകളുടെയാണോ, മകൻ്റെയാണെന്ന് തോന്നുന്നു, കല്യാണം, വിവാഹം, നിക്കാഹ്. അപ്പം അതിൽ സൂപ്പർ സ്റ്റാറുകളൊക്കെ വന്നു, മമ്മൂട്ടി വന്നിരുന്നു, മോഹൻലാൽ വന്നിരുന്നു, അവരെ മറ്റുള്ള നടന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ അവർ എല്ലാവരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരെയും വിളിക്കേണ്ടി വരും, പോകാതിരിക്കാനും പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ പോയി, ആ വധുവരന്മാരോടൊപ്പം നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. ഇദ്ദേഹം ഒരു കാരണവരുടെ രൂപത്തിൽ അവരേക്കും സ്വീകരിച്ചു. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ദിലീപും കാവ്യ മാധവനും വന്നു, അവരും ഇവരോടൊപ്പം ഇന്ന് അവർ ഫോട്ടോ എടുത്തു. അവിടുത്തെ ആചാര ഉപചാരങ്ങളൊക്കെ ഏറ്റുവാങ്ങി, വധുവരന്മാരെ അനുഗ്രഹിച്ചു. അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ പ്രതിപക്ഷ ലീഡറും അവിടെ എത്തി, വി ഡി സതീശൻ. ഇവരെല്ലാം കൂടി ഫോട്ടോ എടുത്തു. അവസാനം ഫേസ്ബുക്കിൽ കൊണ്ട് ഫോട്ടോ ഇട്ടു വി ഡി സതീശൻ. അതിൽ കൃത്യമായിട്ടും ദിലീപിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്, കട്ട് ചെയ്ത് കളഞ്ഞു ദിലീപിനെ. വളരെ മോശമായി, അട്ടർ വൾഗറായി, വൃത്തികേടായി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അയാളത് ചെയ്യാൻ പാടില്ലായിരുന്നു. ബഹു പ്രതിപക്ഷ ലീഡർ, ബഹു ഫുൾ സ്റ്റോപ്പ്, ബഹു പ്രതിപക്ഷ ലീഡർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ദിലീപ് കുറ്റവാളിയല്ല, ദിലീപ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ മാത്രമാണ്. ഒരു പൗരൻ്റേതായിട്ടുള്ള എല്ലാ മുഖത്തുള്ള അംഗീകാരങ്ങൾ അങ്ങനെയൊക്കെ തൽക്കാലമുണ്ട്. കേസ് നടമാടുന്നതുകൊണ്ട് വിദേശത്തൊന്നും പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, പ്രതിസ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ, പ്രതിയായിട്ടില്ല. അങ്ങനെ ഒരാളെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമായിട്ട് അവഹേളിക്കുകയാണ് ചെയ്തത് ഈ ബഹു. ബഹു പ്രതിപക്ഷ ലീഡർ അവഹേളിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. ആരെയും ഫോട്ടോ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെ അവിടെ എല്ലാവരെയും കൂടി ഫോട്ടോ ഇടുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഒരു 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 വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചവിട്ടി കൂട്ടുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്തിന് ഏത് കൊള്ളക്കാരനായാലും കള്ളനാണെങ്കിലും ഇവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവരെ കാലും പിടിക്കും. കരുതക്കാലം പിടിക്കാൻ നിയമമുണ്ടല്ലോ. പിന്നെ അത് കണ്ട സമയത്ത് വാസ്തവത്തിൽ ഞാൻ ശരിക്കും അപ്സെറ്റായിപ്പോയി. ദിലീപ് ഈ ഒരു കുട്ടിയെ വഴിയിലിട്ട് ദിലീപ് ആളുകളെ പറഞ്ഞയച്ച് എന്നൊക്കെയാണല്ലോ കോടതി അവിടെ ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. അതിന് കോടതി നിശ്ചയിക്കുകയാണ്, ഏയ് ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ദിലീപ് ചെയ്തിട്ടില്ല, പിന്നെ അയാൾ ഫ്രീ ആയി, പ്രതിയല്ല, പ്രതി കൂടിയല്ല, അത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ കൂടിയല്ല. ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്, അയാൾ പിന്നെ പ്രതിസ്ഥാനത്തല്ല, അയാൾ പ്രതിയാണ്, പിന്നെ ജയിലിലായിരിക്കും ജീവിതം. അങ്ങനെ വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു പ്രതിപക്ഷ ലീഡർക്ക് അല്ലെങ്കിൽ ഭരണകക്ഷി ലീഡർക്ക് പറയാം അയാൾ മാറ്റി നിർത്ത്, അത് പിന്നെ നാളെ നമുക്കൊരു പൊല്ലാപ്പായി വരുന്നു, അപ്പം വേണി പറയാം. ഇതിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. കോടതിയിൽ അവിടുത്തെ വിചാരണകളും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ബഹു പ്രതിപക്ഷ ലീഡർ അയാളെങ്ങനെ സ്വന്തമായിട്ട് കോടതി തീർത്തിട്ട് അവിടെ ശിക്ഷ നടപ്പാക്കിയ പോലെ വധശിക്ഷ നടപ്പാക്കിയതെല്ലാം കൊണ്ടും ആ ഭൂഷണമായിട്ടൊരു കാര്യമായി, ഭൂഷണമല്ലാത്തൊരു കാര്യമായി, മോശമായി വാസ്തവത്തിൽ ചെയ്തത്. ഇവിടെ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ രണ്ട് മൂന്ന് കേസുകൾ. ഇവരൊക്കെയും പ്രതികളായിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നുണ്ടോ? അവരോട് നമ്മൾ ബഹുമാനം കാണിക്കുന്നില്ലേ? പ്രതിപക്ഷ ലീഡറാണെങ്കിലും ഭരണകക്ഷി ലീഡറാണെങ്കിലും ഒരു MLA കാണുന്ന സമയത്ത് എല്ലാവരും അത് നമ്മളുടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയുടെ MLA ആയിരിക്കില്ല, എങ്കിലൊരു MLA കാണുന്ന സമയത്ത് നമ്മൾ ബഹുമാനം കാണുന്നത് നമ്മളുടെ MLA ആണ്. ആ ഒരു ബഹുമാനം ഒരു പൗരനും ഇവർ കൊടുക്കേണ്ടതല്ലേ? വാസ്തവത്തിൽ
ഒരാളെ ഒറ്റ തിരിഞ്ഞ് നിർത്തിയിട്ട് അതിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന പോലെ ഫോട്ടോ എടുത്തു. അതിന് മുന്നേ പറയണം ഫോട്ടോ എടുക്കണ്ട കേട്ടോ. അപ്പോൾ വർഷം കഴിഞ്ഞു, ഇത് ഒരുമിച്ചിരുത്തി ഫോട്ടോ എടുത്തിട്ട് ഡെലിബറേറ്റ്ലി ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ആ വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. മോശമായിപ്പോയി അത്. അവർക്ക് പലർക്കും ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട്. സന്യാസിമാരെ കണ്ട അവർക്ക് പേടിയാ, അടുത്തിരുത്തില്ല. പള്ളിയിലച്ഛന്മാരെ കണ്ട വലിയ ഇഷ്ടമാണ്, ഉടനെ കയറ്റി അടുത്തിരുത്തും. അരമനയിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒപ്പിക്കാമല്ലോ, അവിടെ എല്ലാം കിട്ടുമല്ലോ, വെച്ചതും വറുത്തതും ഒക്കെയും കിട്ടുമല്ലോ. വെച്ചതും വറുത്തതായിട്ടുള്ള മാംസം, വെക്കാത്തതും വറുക്കാത്തതുമായിട്ടുള്ള ഒറിജിനൽ മാംസം ഒക്കെ അവിടെ കിട്ടുമല്ലോ. അപ്പം അവരെ കണ്ട വലിയ ഇഷ്ടമാണ്. സന്യാസിമാരെ പിച്ചക്കാരല്ല, അവരെല്ലാം ഒന്നുമില്ലല്ലോ. അപ്പോൾ അവരെ ഒപ്പിരുത്താൻ മടിയാണ്. അവരെ കാണുന്ന സമയത്ത് അവരെ മൊത്തം ചിരിക്കില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ അവർ കരുതില്ല. അത് യുവന്മാരുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ. അണ്ട് യുവന്മാർ കാണിക്കുന്നത്, കോൺഗ്രസ്സുകാർ കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്തൊക്കെയാണ് അവർ കാണിക്കാൻ പോണേ അതൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഫലം ഫലമല്ല കേട്ടോ, ഫലമല്ല അത് പറയണമെന്ന് വിചാരിച്ചിരിക്കുക തന്നെ എടുത്ത്. അതിൻ്റെ ഫലമല്ല, അതിൻ്റെ അതാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഫലമാകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം അവരനുഭവിക്കും. ഈ ഫലം എന്നൊന്നും പറയേണ്ട ചില ഫലം എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. പക്ഷേ ഫലം എന്ന് പറയാണ്ടിരുന്നാൽ മതി, ഫലം എന്ന് പറയാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതിനൊക്കെയും അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നുണ്ടല്ലോ വാസ്തവത്തിൽ. AICC ഇപ്പോൾ ശ്മശാന തുല്യമായിട്ട് കിടക്കുകയാണ് അവിടെ. അടിപിടി നീയാണോ ഞാനാണോ മാടമ്പി പാറായി എന്ന് ചോദിച്ച് നടക്കുകയാണ് അവിടെ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സ്ഥിരം പരിപാടി ഇതാണ്. എവിടെ നിന്നൊക്കെയാണ് ചരക്കാൻ കിട്ടുക വെച്ചാൽ അവിടെ ഒരു എവിടെയൊക്കെയാണ് നഞ്ഞിറങ്ങുന്നത് വെച്ചാൽ അവിടേക്കും കുടിക്കും. അതവരുടെ സ്വഭാവമാണത്. എന്തായാലും ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു ആഭിമുഖ്യം അയാളെ കണ്ടിട്ട് പോലുമില്ല. സിനിമയിൽ കണ്ടിട്ടുണ്ട്, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. മേരിക്കുണ്ടർ കുഞ്ഞാട്, കുഞ്ഞിക്കൂനൻ, അതൊക്കെയും കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അയാളുടെ അഭിനയം കാണാൻ ഇഷ്ടമാണ്. വ്യക്തി എന്നുള്ള എനിക്ക് അയാളാര് ഞാനാര് ഞാനയാൾ അറിയില്ല. നേരിട്ടോട്ട് കണ്ടിട്ടുമില്ല. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കണ്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഞാൻ ഹീറോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ചെയ്ത് ശരിയായില്ല. പൗരന്മാരോട് ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കി വെക്കുന്നത് തെറ്റാണ്. നാളെ എനിക്കും കിട്ടുമേ ആണ് ഞാൻ പറഞ്ഞത്. കിട്ടിയിട്ടുണ്ട്, ഗൾഫിൽ വെച്ചത് കിട്ടിയിട്ടുണ്ട്. എന്നെ വലിയൊരു കറുത്ത തുണിയിട്ട് മൂടിയിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ വെച്ച് എങ്ങനെ ആര് ചെയ്തു എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. കാരണം അതിനകത്ത് എൻ്റെ സുഹൃത്തുക്കൾ വേണ്ടത്ര ഉണ്ടായിരുന്നു അതിനകത്ത്. അവസാനം ഈ പറഞ്ഞ ഒറിജിനൽ ബഹു അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴാണ് എന്നെ എഴുന്നേൽക്കാൻ അനുവദിച്ചത്. പക്ഷെ അവിടെ വന്ന സമയത്ത് അഹങ്കാരത്തോടുകൂടിയിട്ട് ഞാൻ പറയുന്നത്, അവിടെയുള്ള ആൾക്കാർ മുഴുവൻ മട്ടം കൂടി സ്വാമി എന്നും പറഞ്ഞ്, അന്ന് കൊറോണയ്ക്ക് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ്, ഒരു 500 പേരെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഒരു 600 പേരെങ്കിലും ഒപ്പം നിർത്തി ചിത്രമെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഹങ്കാരം കണ്ടിരിക്കുമോ? ഞാൻ അഹങ്കരിച്ചു വാസ്തവത്തിൽ. ആഹാ, എവിടെയോ ഒരു ദേശത്ത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അവിടേക്ക് അഭിമാനത്തെക്കാൾ കൂടുതൽ കുറച്ച് അഹങ്കാരമാണ് തോന്നിയത്. അതിനുള്ള കഴിവ് എനിക്കുള്ളൂ, അഹങ്കരിക്കും, ഞാൻ സാധാരണ വ്യക്തിയല്ലേ. പക്ഷെ അവിടെയും ഞാൻ കണ്ടത് ഈ ബഹു അവിടെ കയറി ചെന്ന് വരുന്ന സമയത്ത് ബഹു അറിയരുത്, അവിടെ സ്വാമി ഇരിക്കുന്നത് അറിയരുത് എന്ന് കരുതിയിട്ട് ഒരു മൂലയ്ക്ക് എന്നെ കറുത്ത തുണിയിട്ട് മൂടിയിട്ട് ബിംബക്കുറ്റിയായിട്ട് ഇരുത്തിയ സംഭവമൊക്കെ ഉണ്ടരുത്, ഉരിയാടരുത്. അതിനീ സംഭവം ഉണ്ടായി എവിടെ എന്തെന്ന് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, ഒരിടത്ത് ഒരിക്കൽ അത്രേ പറയുന്നുള്ളൂ. ഈ ബഹു പോയതിന് ശേഷമാണ് എന്നെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി ചെയ്തു. ഇത് സത്യവാർത്ത വാസ്തവ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് എന്തോ കുപ്പിച്ചില്ല പോലെ എന്തോ തന്നു, അത് അവിടെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്, അടുത്ത് കൊണ്ടൊന്നും പോയില്ല. അപ്പോൾ ഇതെനിക്കുണ്ടായ അനുഭവമാണെന്ന് പറയുകയാണ് വാസ്തവത്തിൽ. ഇത് ഞാൻ ചോദിച്ചിട്ട് ആരാണ് ഈ ബഹു? ഇന്നലെ വരും നാളെ പോകും ഈ ബഹു. ഇവിടെ വീണ്ടും അഹങ്കാരത്തിൻ്റെ ധ്വനി തന്നെ എന്ന് വെച്ചോളൂ. അതിൻ്റെ പേരിൽ നിങ്ങൾ നാളെ കമൻറ്റിൽ എഴുതിക്കോളൂ, അഹങ്കാരിയായിട്ടുള്ള മറ്റേ ചാമി നിങ്ങൾ വെച്ചോളൂ. അതെ, അങ്ങനെ തന്നെയാണത്. ഞാൻ ഇന്നും സ്വാമി തന്നെയാണ്. MLA മാർ ഇന്ന് വരും നാളെ പോകും, മന്ത്രി ഇന്ന് വരും നാളെ പോകും, എൻ്റെ സ്വാമിത്വം ഇന്നും പോകും, ഇന്ന് വന്ന് നാളെ പോകില്ല, അത് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും. ആർക്കും എടുത്ത് കളയാൻ പറ്റില്ല.
ഇന്ത്യയിലെ ഏത് ആശ്രമത്തിൽ കയറി ചെന്നാലും അവിടെ ഏ ഹി വെൽക്കം എനിക്കുണ്ട്, മൂന്നേരം താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരും, തിരിച്ചു വരുമ്പോൾ പൈസ തരും, ആഹാരം തരും. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്നോട് ആൾക്കാർ അവിടെയുള്ള വിദേശത്തുള്ള യു എയിലുള്ള മുസ്ലിം സുഹൃത്തുക്കൾ പോലും റാം റാം എന്ന് പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിൽ പോലും. പക്ഷെ ഇവൻ ഈ ബഹു, അവൻ യാര്, എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇവൻ യാര്, ഇവൻ ആകാശത്ത് പൊട്ടി വീണതാ. ദിലീപ് ഇന്നലെ പൊട്ടി മുളച്ചതൊന്നുമല്ല, ദിലീപിനെ എല്ലാവരും അറിയും. ദിലീപ് ഏതായാലും മുക്കിൽ മൂലയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ആയിരങ്ങൾ കൂടും അവിടെ, ലക്ഷങ്ങൾ കൂടും അവിടെ. ഇവൻ അവിടെ എവിടെയെങ്കിലും കയറി ചെന്ന് കഴിഞ്ഞാലോ ഇവന്റെ ഈ ബഹു സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണം അവനെ ഇങ്ങനത്തെ സാധനങ്ങളെ? രാഷ്ട്രീയക്കാരുടെ ധാർഷ്ട്യമാണ് അവിടെ കണ്ടത്. ദിലീപിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു, ഒപ്പം ഇരുത്താൻ പറ്റില്ല അത്രേ. നാളിനെ ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് ദിലീപിനെ പോയിട്ട് അടിയും കാലും പിടിച്ച് ക്ഷണിക്കാതിരുന്നാൽ മതി ഈ ബഹു. നമസ്കാരം.